നമസ്കാരം. പല രീതിയിൽ നമുക്ക് കഥകൾ പറയാം, ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറയാം. അതുമല്ലാതെ വായിക്കുകയും കാണുകയും ചെയ്യുന്ന ആൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് കൊടുത്ത് അയാളെ ദുരൂഹമായ കുറേ വഴികളിലൂടെ നടത്തി അയാളുടെ ബുദ്ധിയെ പലപ്പോഴും പരീക്ഷിച്ചുകൊണ്ടും കഥകൾ പറയാം. തിട്ടം വരുന്നുണ്ട് പ്ലാൻ ബി എന്ന പേരിൽ സോണി ലിവിൽ സ്ട്രീം ചെയ്യുന്ന, വിഘ്നേഷ് കാർത്തിക് എഴുതി സംവിധാനം ചെയ്യുന്ന, ഐശ്വര്യ രാജേഷ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന സിനിമ, ഈ പറയുന്ന രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു ആദ്യത്തെ വിലയിരുത്തൽ. ഈ സിനിമ സംസാരിക്കുന്ന വിഷയം വളരെ വളരെ പ്രസക്തമാണ്. നമ്മുടെ സമൂഹം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഈ ഗൗരവമുള്ള വിഷയത്തിലേക്ക് സിനിമ വരുന്നത് സിനിമയുടെ ഒരു അവസാനത്തെ 20 മിനിറ്റിലാണ്. അതിനു മുൻപ് കാണിക്കുന്ന ദുരൂഹതകളായാലും ട്വിസ്റ്റുകളായാലും ഒക്കെ പ്രേക്ഷകൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന തരത്തിലായിപ്പോയി എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കുഴപ്പം. ഈ സിനിമ ഒരു മർഡർ മിസ്റ്ററി എന്ന നിലയ്ക്കാണ് ആരംഭിക്കുന്നത്. ഐശ്വര്യ രാജേഷ് ആതിര എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. തുടക്കത്തിൽ നമ്മളൊരു കൊലയാളിയെ കാണുന്നു. ഒരു മരണം സംഭവിച്ചെന്നും അതൊരു കൊലപാതകമാണെന്നും നമുക്ക് പിന്നീട് മനസ്സിലാവുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥയായ ആതിരയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് അതെന്നും നമുക്ക് പിടികിട്ടുന്നുണ്ട്. ഈ മരണത്തിന് പിന്നിൽ ശരിക്കും എന്താണ് സംഭവിച്ചത്, ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി ആതിര നടത്തുന്ന അന്വേഷണമാണ് പിന്നീട് സിനിമ നമ്മളോട് പറയുന്നത്. ഈ അന്വേഷണത്തിനിടയിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ വെളിപ്പെടുന്നുണ്ട്. അതിൽ പലതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബുദ്ധിയെ പരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എഴുതി വെക്കപ്പെട്ട സീനുകളും സംഭാഷണങ്ങളുമാണ്. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട കുറേ സീനുകൾക്കും സംഭാഷണങ്ങൾക്കും ക്ലൈമാക്സുമായി ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുമ്പോഴും മറ്റു പലതും നമ്മളെ കുഴപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എഴുതി വെക്കപ്പെട്ടവയായിരുന്നു എന്നതും നമുക്ക് പിടികിട്ടും. ഐശ്വര്യ രാജേഷാണ് ഈ സിനിമയിലെ പ്രധാന വേഷത്തെ അവതരിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഐശ്വര്യയെ സംബന്ധിച്ച് നേരത്തെ വളരെ മികച്ച പ്രകടനമുള്ള ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു താരമാണ്. ആ സിനിമകൾ കണ്ടിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിലെ പ്രകടനം എക്സെപ്ഷണൽ എന്ന് പറയാൻ പറ്റില്ല. വളരെ സാധാരണ നിലയ്ക്ക് അവർ അഭിനയിച്ചു തീർത്ത ഒരു സിനിമയായിട്ട് മാത്രം ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ. ഈ സിനിമയിൽ ഐശ്വര്യയുടെ കഥാപാത്രം അത്രയ്ക്ക് അങ്ങോട്ട് നന്നാവാത്തതിൻ്റെ പ്രധാന കാരണം അത് വളരെ സ്ട്രോങ് ആയി എഴുതപ്പെട്ട ഒരു ക്യാരക്ടറല്ല എന്ന് തന്നെയാണ്. തുടക്കത്തിൽ ഐശ്വര്യയുടെ ആതിര എന്ന കഥാപാത്രത്തെ കാണിക്കുന്ന ഒരു സമയത്ത് നമ്മളോട് പറയുന്നുണ്ട്, അവരൊരു പരിചയപ്പെടുന്ന ഒരാളോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥയാണെങ്കിൽ കൂടി സാധാരണ ആളുകൾ പ്രത്യേകിച്ചും ആണുങ്ങൾ തന്നെ നോക്കണമെന്നും കമൻ്റ് അടിക്കണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയാണ് താനെന്നൊക്കെ ഈ കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു പോലീസ് കഥാപാത്രമാണ് ഐശ്വര്യ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കണ്ടു തീർന്ന ആളുകൾക്ക് ഐശ്വര്യയുടെ കരിയറിലെ ഏറ്റവും മികച്ചൊരു വേഷമാണ് അല്ലെങ്കിൽ അവർ നന്നായി പെർഫോം ചെയ്ത ഒരു കഥാപാത്രമാണ് ആതിര എന്നൊക്കെ പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഈ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അവസാനത്തെ 20 മിനിറ്റിലാണെന്ന്. നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി കാണാവുന്ന ഒരു വിഷയമാണ് ഇവർ പറയുന്നത്. പക്ഷെ അതെന്താണ് എന്ന് തുടക്കത്തിലേ പറഞ്ഞാൽ ഒരു മിസ്റ്ററി സിനിമ കാണുന്ന രീതിയിൽ ആസ്വദിച്ച് കാണാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നതുകൊണ്ടാണ് ആ വിഷയം എന്താണെന്ന് ഒരു സൂചന പോലും തരാത്തത്. ആ വിഷയത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അതിനെ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, പലർക്കും കൃത്യമായ അറിവില്ല. അങ്ങനെയുള്ള ആളുകളെ ബോധവൽക്കരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്തരത്തിലുള്ള വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഒരല്പം വളഞ്ഞു മൂക്കു പിടിച്ചു എന്ന കാര്യം മാറ്റി നിർത്തിയാൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് തിട്ടം വരുന്നുണ്ട് എന്ന സിനിമ. ഇതിലെ മറ്റ് താരങ്ങളുടെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞാൽ പലരും ഒരുപാട് സിനിമ അനുഭവമുള്ള ആളുകളല്ല, അതിൻ്റെ ഒരു പതർച്ച പലരുടെയും പ്രകടനത്തിൽ കാണാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഈ ഒരു കഥ അല്ലെങ്കിൽ ഇത് പറയുന്ന ഒരു സന്ദേശത്തിൻ്റെ പ്രസക്തി എന്നത് കണക്കിലെടുത്തുകൊണ്ട് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് സോണി ലിവിൽ സ്ട്രീം ചെയ്യുന്ന ഈ സിനിമ. സിനിമ കാണുക, സിനിമ കണ്ടതിന് ശേഷം സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ ഉടൻ കാണാം. വീണ്ടും കാണുന്നവരെ ബൈ.